അദ്ദേഹത്തിന്റെ ഭൂതനായ എനിക്ക് വരാനായിരുന്നു. ഈ ഉറച്ച ഈ ദൃഢപ്രത്യവും ആ ഉറച്ച വിശ്വാസങ്ങളും കൊണ്ട് രാവണൻ ആളുകൾ തുകയിൽ ഭയവുമില്ല. അവ്യഗ്രം ദശാനോട് അർത്ഥമത അവ്യഗ്രം അർത്ഥപൂർണമായ എന്നാൽ ഒരുതരം പരിഗ്രഹമില്ലാതെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവിടെ ഹനുമാൻ ചെയ്യുന്നത് ചുരുക്കത്തില് ഞാൻ ആരാണ്, സുഗ്രീവൻ ആരാണ്, രാവണ ലക്ഷ്മണന്മാർ ആരാണ്, എന്തുകൊണ്ടാണ് താൻ ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു ചുരുക്ക കവിയാണ്. പിന്നെ വായനക്കാരൻ സ്വാഭാവിക നേരത്തെ വായിക്കുകയും കേൾക്കുകയും അറിയാം. കാരണം അദ്ദേഹം രാവണൻ അറിയില്ലല്ലോ, അറിയുന്ന ഭാവിക്കുന്നു. ആ രാവണൻ പറഞ്ഞു, അഹം സുഗ്രീവ സന്ദേശാ പ്രാപ്തം, ഞാൻ സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരമുള്ള ഉറങ്ങ. അപ്പോ എന്താണത്, രാക്ഷസേന്ദ്രാതീല്ല ആ അതേ രാക്ഷസന്റെ ആ സുഗ്രീവൻ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ്. സുഗ്രീവന് പാലിക്കുന്നവരുടെ പരിസരമാകാൻ രാവണ്ടെ, അതുകൊണ്ട് ആ സുഗ്രീവൻ അങ്ങനെ കുശലൻ പോയി ആ സൗഹൃദപ്പെടുന്ന മതി. എന്നിട്ട് പറഞ്ഞു, രാജാധനത്തോളമാണ് കഥകൾ പറഞ്ഞു. നമ്മുടെ പേരുകളുള്ളവനായ സേനകളൊക്കെയുള്ളവനായ ദശരഥൻ രാജാക്കന്മാർ ക്ഷേമ സൂര്യപ്രസാദ് ഞങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലൊരാളാണ് ഞാൻ. അതിലൊരു ഞാൻ ഇവിടെ വന്നു. ഞാൻ എന്ത് ചെയ്തു, സീതയെ അശോകം തുടങ്ങിയിട്ട് കാണിക്കുന്നു. ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് പറയണ്ട, ഞാൻ കാണിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, നിനക്ക് നല്ല എന്താണ് സീതയെ രാമന് തിരിച്ചു കൊടുക്കാനുണ്ട്. അനേകം ആനന്ദിമാരയച്ചു. ആ കൂട്ടത്തിലൊരാളാണ് ഞാൻ. അഹം ഹനുമാനുമാരുടെ പേര് ഞാൻ മരുത്തിന്റെ വായുകളിലെ പൗര സ്വപ്നമാണ്. അതുകൊണ്ട് നിക്ഷുസ്വം ഞാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്ന് പെട്ടുകഴിഞ്ഞു, നിന്നോട് പറയാൻ അഹം ഇതൊക്കെ പറയുന്നത് ഞാൻ നൂറിലോടുള്ളതായ ഈ സമുദ്രം തരണം ചെയ്തിട്ടുള്ള വന്നു. അപ്പൊ അതുകൊണ്ട് നിറയെ സാമാന്യം വേറൊക്കെ താഴെ അതുകൊണ്ട് ഞാൻ ഇത് ഉപദേശിക്കാണ്. നല്ല എന്താണ് അമ്മയ്ക്ക് ഈ പലതാരങ്ങളുടെ ദുഃഖം വന്നല്ല. ആ കേരളത്തിലേക്ക് പറഞ്ഞാണ് അടുപ്പുള്ളതാണ് അല്ലെങ്കിൽ സ്വാമിക്കാണ് തകേടങ്ങളൊരു പഠിപ്പിച്ചിട്ട് പറയുന്നു. അപ്പൊ അങ്ങനെയല്ല, വളരെ ചപലമായ പരിഹാസ്യമായ അപലപനീയമായ ഈ പരകാര വേദിക്കുകയാണ് ശരിയല്ല. ജ്യോതിഷ്യാരിക്കും ഇതൊന്നും അറിയാത്തവരുള്ള ആളുകളെ അതൊന്നും ചെയ്യില്ല. അപ്പൊ അതിനുകൊണ്ട് തെറ്റില്ലാതെ ജീവിക്കുന്ന ഒരാളുണ്ട് ഉപദേശിക്കുന്ന കാര്യം. അങ്ങനെ ഉപദേശിക്കാറുള്ളത് ഉപദേശിക്കാൻ അർഹരായവരുടെ ഒരു കടമയാണ്. നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ചിട്ടൊക്കെ ഒരാൾ തെറ്റിയിരിക്കുന്നത് അവർ മഹാഭാരതത്തിലേക്ക് പറയുന്നത് ബന്ധുക്കളെ അകൃത്യത്തിൽ നെറ്റോളും പിന്മാറ്റുക. എങ്ങനെ പോലും കലവടി പിടിച്ച് വെച്ചിട്ട് പോകും. അവിടെ പുരുമാരുടെ പുതുമയുണ്ടാവും. അതുകൊണ്ട് കലവടി പിടിച്ച് വെച്ചിട്ടെങ്കിലും അകൃത്യത്തിൽ നിന്ന് ബന്ധുക്കളെ പിന്തിരിക്കുക. എനിക്ക് തിരക്ക് നമ്മൾക്ക് ഈ അവരെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ലാത്തരാം. പക്ഷെ സാധിച്ചില്ല തുടങ്ങില്ല, നമുക്ക് കൃതജ്ഞതയുണ്ടാവും. ഞാൻ ഇവരുടെ ഉദ്ദേശമുണ്ടാവും, പലരുടെ പറഞ്ഞു സന്തോഷമാണ്. ഭരിക്കാം ഭരിക്കുമെന്ന് വിചാരിച്ചിട്ടും ഭരിക്കുന്ന ഉറപ്പിച്ചിട്ട് പറയുമ്പോഴത്തെ ലോകത്ത് സർവദേശവും സാധ്യല്ല. കാരണം ഭരിക്കുമെന്ന് ചെയ്തുകൊണ്ടല്ലേ ഭരിക്കും കുറച്ചിട്ടില്ല ലോകത്ത് ചെയ്യോ. അതേപോലെ മരുന്ന് കഴിച്ചാൽ രോഗം ഭേദം ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുണ്ടാക്കും അത് കഴിക്കുക എന്നുള്ളത്. അപ്പൊ കഴിച്ചിട്ട്
രോഗശാന്തി ഉറപ്പിച്ചിട്ട് കഴിക്കാൻ അവരുടെ സൽക്കൃത്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മളെ കർത്തവ്യമാണ്, നമ്മുടെ കർത്തവ്യത്തിന് ഉചിതമായ സമയമാണ് നന്നാൽ ഉപദേശിക്കാറുണ്ട്. ഒരേ സ്ഥലം തള്ളിത്തന്നാൽ നമുക്ക് യാതൊരു ഹാനി വരാനില്ല. അതാ ദൂരെ പോകുമ്പോ ഇങ്ങനെ ഭഗവാനോട് പറയുന്നത് മഹാഭാരതത്തിലാണ്, അമീ നിർബുദ്ധിയായ ദുര്യോധനം ഉപദേശിക്കുന്നതിനാണ്. അത് അനുസരിച്ചൊന്നുമില്ല. അപ്പോൾ ഭഗവാന്റെ ന്യായം കാരണം നമ്മൾ ചെയ്യുന്നത് ചെയ്തു. അല്ല ലോകത്ത് പറയും ഇത്രയധികം വിരാശകരമായ ഭ്രാതനത്തെ കടയുണ്ടാക്കുന്ന വിനിയോഗിക്കുന്ന പോകുമ്പോൾ ആ യുദ്ധം വെച്ച് വെച്ചിട്ട് കൃഷ്ണൻ വെള്ളം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ പറയേണ്ട ലോകത്ത് എന്താണ്? അവിടെ ബുദ്ധിമാനായ അംഗം കേട്ടില്ല ഈ രാവണൻ അനുസരിച്ചുള്ള അനുസരിച്ചില്ല എന്നല്ല വിഷയമില്ല. പറയുന്നത് പറയണം കാരണത്തിൽ രാവണനെ ഉപദേശിക്കാനൊന്നും രാമനോ സുഗ്രീവനോ ഇയാൾ എടുത്തിരിക്കുന്നു. പറഞ്ഞെന്താണ് ചെയ്ത എടുത്തു കണ്ടുപിടിക്കണം, ഒരു മാസം തിരിച്ചു വരണം മാത്രമേ. അപ്പൊ ഇതൊക്കെ കൂടുതൽ ചെയ്യണം. അത് ആത്മാർത്ഥം ഉണ്ടായി അവിടെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാം. തവക്കുള്ളവരിഗ്രഹ പരദാന മഹാത്മാജ്ഞാനീ അവിടെ അങ്ങനെ തവപ്പെട്ടിരുന്ന ആളാണ്, അതിക്രൂരമായ തവസിലുള്ളതാണ്, ബ്രഹ്മദേവൻ കടന്നു വാങ്ങിയിട്ടാണ്, പ്രേമനാണ്, അറിവുള്ളവനാണ്, ഇന്ത്യ പുറത്തുനിന്ന്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ രാവണേക്കാൾ എന്റെ കുലപാലിക്കുന്ന രാവണ ദോഷം. കാരണം രാവണൻ ബ്രഹ്മാവിന്റെ മാലാമ കൊല്ലപ്പെടുത്തുന്ന ആളാണ്. അതുകൊണ്ട് അപ്പോ രാവണായിട്ട് വളർത്തണമെന്ന് ചിന്താണ് വിശ്വാസിന്റെ വൃത്തപ്പാടുണ്ടല്ലേ, കുലസ്ഥ കർമ്മനാണ് വിശ്വാസം യോഗ്യത. യോഗ്യതക്കനുസരിച്ച പ്രവൃത്തി പാർട്ടിണ്ടാവാണ് വിജിതം. അവർ ഉപദ്രവിക്കാണ് അന്യന്റെ മാതിരിയെ പകർത്തുവെച്ചാൽ ധർമ്മയുക്തമായ കർമ്മത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപായങ്ങൾ അപായം പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യൂ? മൂലക അതിന് വെച്ചെന്റെ ഞാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അങ്ങേപ്പോലെ ബുദ്ധിമുട്ടികളായ അമലിന് എന്ത് ചെയ്ത് ഈ അപകടമുണ്ടാക്കുന്നതായ ഈ കാര്യത്തിൽ ഇടപെടുന്നു. തീവ്രമാധരി പോയി അതന്നെ അന്യന്റെ കാര്യങ്ങളെ കാലമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പാർട്ടിച്ചത് പക്ഷേ ഈ അതിന്റെ മോഡലിങ്ങനെ ഉണ്ടാ അവയിൽ വിട്ടുവന്നു രാമനുണ്ട്. രാവിലെ രാത്രി അർപ്പിക്കുമെന്നുള്ള പോയ ഇനി അങ്ങനെ ഒരു ഇടം വരുമ്പോൾ വരാനില്ല. ഞാൻ ദേവന്മാരോടുള്ള സിദ്ധന്മാരോടൊന്നും അനവധി ബലം വന്നിട്ടില്ലേ? മനുഷ്യന്റെ മുന്നിലാണ് ഇന്ദ്രേന്ദ്രാദികളെയും ദേവന്മാരെയും ഗന്ധർവന്മാരെയും ജാതന്മാരെയും ഒക്കെ ആയിട്ട് തന്നെ ഒതുക്കി വെച്ചു. ഇപ്പൊ ചെയ്തു എനിക്ക് വരാൻ പോകുന്നതാണ് ഇപ്പൊ ചെയ്യുന്ന അധർമ്മത്തിന്റെ ഫലം ഫലിച്ചുള്ളൂ. ധർമ്മം ചെയ്തിട്ടുണ്ട് വാസ്തവമാണ്, ആ ധർമ്മം ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കും. ഇനി ഇവര് എന്താണ് ഈ അധർമ്മത്തിന്റെ ഫലം? അതാണ് ഇതിന് പുറപ്പെട്ടതെന്ന് പറയാണ്. അവിടെ തപസ പറയാണ് തപസ്സംഭവ യോഗം ബ്രഹ്മവരിഗ്രഹ ദേവാസുരന്മാരിലൊക്കെ അവധ്യത്വം അവരാൾ വധിക്കപ്പെടില്ല, അവരാണ് അങ്ങനെ കൊല്ലില്ല എന്നുള്ളതോടെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദേവന്മാർ അസുരന്മാരും വിഗ്രഹന്മാരും മാത്രമല്ല ലോകത്തുള്ളത്, മനുഷ്യരുണ്ട്, പാരന്മാരും വിഗ്രഹാരും കൊലപാതകമാരെ ഓർപ്പിക്കാൻ പറ്റില്ല. അവിടെ പറയാണ് സുഗ്രീവോ അല്ലെങ്കിൽ ദേവോളം സാസുരോണത രാക്ഷസോ ഈ സുഗ്രീവനുള്ള ഗന്ധർവനുമല്ല ദേവനുമല്ല അസുരനും ദുഃഖപ്പെടാതല്ല. അവരും അങ്ങനെ കെട്ടിണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാം, അനുഭവം നിലനിന്ന് വരാം.
ഞാൻ പറയാട്ടോ, പ്രാണവരിപ്പാടും പണ്ട് പ്രാണന് തന്നെ വിനാശം ഉണ്ടാക്കുന്നതായ പ്രാണാപായത്തിന് ഹേതു ഉണ്ടാക്കുന്ന ഇത് ഞാൻ ചെയ്യാൻ തോന്നുന്നത്. ഇതേപോലെ ബുദ്ധിമുട്ടവർക്ക് ചോദിച്ചാല അറിവിട്ടായിരുന്നിട്ട് അറിവില്ലാത്തവൻ അസംബന്ധിച്ച് സ്വാഭാവികമാണ്, അത് ദുഃഖിക്കാറൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ ധർമ്മസംസാരീതം അതേവ ധർമ്മേരി ധർമ്മസ്ഥാശന അധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാവും, ധർമ്മം കൊണ്ട് നേരിയ ഫലങ്ങളെന്ന് നശിച്ചു. പണ്ട് കുറെ ധർമ്മം ചെയ്തിട്ടുണ്ട്, മുമ്പ് തപസ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടാണ്, അതിന്റെയൊക്കെ ഫലം തീർന്ന് എനിക്ക് അധർമ്മത്തിന്റെ ഫലവും സ്വാഭാവികമായിട്ട് വന്നില്ല. അതിൽ നിന്ന് ഒഴിവാകും പറയാ ഫലമൊക്കെ ഫലവും ക്ഷിപ്രം വളരെ താമസിക്കാറാണെങ്കിൽ ഉപദേശിച്ചു. അതുകൊണ്ട് അങ്ങനെ ചെയ്യും രാമസുഗ്രീവ സഖ്യം രാമൊക്കെ ചെയ്ത മനസ്സനാണ്. അല്ലെങ്കിൽ ബാല്യയെ കുറിച്ച് അറിയാതെ ബാല്യ രാവണൻ തമ്മില് പണ്ടേ ചില ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കഥകളൊക്കെ പഴയ പുരാണങ്ങൾ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാലത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ചില പുരാണങ്ങളിലൊക്കെ ഉണ്ട്. രാവണൻ ഒരിക്കല് ഒരു നദീതീരത്ത് ഗംഭീരമായ പൂജ കൊടുക്കുന്ന സമയത്ത് കാർത്തവീരാർജ്ജന ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ബാലിയുടെ കേരളത്തെ കേട്ടിട്ട് നാരദൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലിയോട് ഒരു കൈ നോക്കാൻ വേണ്ടി രാവൺ പോകുന്നു. ബാലിയാകട്ടെ ഈ നാല് സമുദ്രത്തിലും തർപ്പണം ചെയ്യുന്ന ആളായി. അങ്ങനെയുള്ള ബാലി രാവണനെ ധരിച്ചാണ്. രാവണനോട് നാരദന്റെ വാക്കെല്ലാം കേട്ടിട്ട് അതിന് പിടിച്ചുകെട്ടിക്കടാന്ന് കരുതിയിട്ട് ഒരുപാട് കുറവാണ് ആയുധക്കെടുത്ത് പുറപ്പെടാൻ പറ്റിയ ആരും പറയാ കൊടുക്കണല്ലേ. അങ്ങനെ ലോകം ചെയ്ത് കാണാൻ അന്ന് കാണുകയോഗം അടപ്പല്ലേ ഇതൊക്കെ കൂടി കുറക്കിട്ട് ഈ രാവണന്റെ വാലിന്റെ രാവണൻ ഈ ഭാര്യയുടെ വാലിന്റെ കെട്ടിൽ കുട്ടുപോലിരിക്കാണ്. കണ്ണിക്ക് അറിയാവുന്ന കേട്ടന് അപ്പൊ ആ ഭാര്യയെ പോലും വച്ചു ഇപ്പൊ രാവണൻ എന്തുകൊണ്ട് പുതിയൊരു സഖ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് ബാലിയിലെ ആ സുദീപനെ രാമന്റെ സഖ്യത വിസാരണ കാണുന്നത്. രംഗാമാസും രാമനാഥിപ്രത്യാണെന്നും രാമനിൽ പ്രത്യേകിച്ചിട്ടുണ്ട്. ഈ രാവണന്റെ ഈ ദുഷ്കൃത്യങ്ങൾക്ക് പകരം കിട്ടാതെ കൊണ്ടും ലങ്കയും രാഷ്ട്രങ്ങളൊക്കെ നശിപ്പിക്കാൻ പ്രത്യേകം അങ്ങനെ പ്രത്യേക ഫലമാക്കരുത്. അവര് ജോലിയാണല്ലോ അതുകൊണ്ട് തനിക്ക് ആപത്തിന് കിട്ടാൻ വിചാരിക്കും. ഓടിച്ച രാമന്റെ മുമ്പില് കിട്ടാൻ ആക്ഷാ കുരന്തരം ഇതൊക്കെ സാധിക്കില്ല. ഇതൊക്കെ നാടിനോട് തോന്നിക്കുന്നല്ലോ അനേക ഗുണങ്ങളെ. അപ്പൊ രാമന്റെ ഗുണങ്ങളായിട്ട് പറയുമ്പോ അന്ന് അന്ന് നാരൻ പറഞ്ഞിട്ട് ഏതെന്നാരും യുദ്ധം ധാരാളം ഭയപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഈ ക്രിസ്ത്യാനികൾ അവസാനിപ്പിക്കൂ എന്നിട്ട് പറഞ്ഞുകൊണ്ട് ലക്ഷ്യമാണെങ്കിൽ അപ്പൊക്കോടിക്കാം. അങ്ങനെ ഗംഭീരമായ കോട്ടവട്ടങ്ങള് മതിലുകള് അംഗീകരമായിരിക്കുന്ന ലങ്ക ഇതൊക്കെ രാമന്റെ കോട്ടത്തിന്റെ അഭിനയിപ്പിക്കും. അവർ ഉപേക്ഷിക്കുന്നു. അവിടെ സ്ഥിതി അവരുടെ സഹോദരേഷു സഹത്ര സഹകാലേഷുതാണ് അല്ലെങ്കിൽ അനേക ആൾക്കാരെ സഹായിച്ചിട്ടോ ഒന്നും പ്രയോജനമുണ്ടാവില്ല. അതുകൊണ്ട് സർവഭൂമിയെ ജീവിതമൊക്കെ എല്ലാ ഭൂപജാലങ്ങളും ഒരുമിച്ചാൽ പോലും ഈ രാമന് നേരിടാൻ പറ്റുന്ന നന്നായി മനസ്സിലാക്കൂ. കേരളത്തിന് വ്യത്യസ്ത വിചാരകരില്ല വിദ്യാർത്ഥന്മാരായിട്ട് മാരന്മാരായിട്ട് യക്ഷന്മാരായിട്ട് ഇവരൊക്കെ കൂടി എന്നാലും രാമൻ ജയിക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യൂ, അങ്ങനെ ഈ തനിക്ക് നാശം ഉണ്ടാക്കുന്നു ധർമ്മത്തിന് വിപരീതമായും വിജയരീതമായ എല്ലാ സ്വന്തങ്ങളുടെയും അപകടത്തിന്റെയും ഫലത്തം നശിപ്പിക്കുന്നതുമായ ഈ അനതാര ഗ്രഹം ഉപേക്ഷിക്കുന്നു.
സ്വാഭാവികമായിട്ടും അവളെ ചെയ്യുന്ന ആൾക്ക് ഈ നല്ല വാക്കുകൾക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. ഈ ആ വളരെ കോപവിരുദ്ധ വളരെ തന്റെ സദസ്സിൽ വന്നിട്ട് തന്റെ മുമ്പാകെ ഒരു ഭയമില്ലാതെ നിർഭയനായി അവരെ വധിക്കാനുള്ള നാട്ടിലാണ്. അതാണ് 51-ാം അധ്യായത്തിൽ പറഞ്ഞത്. 52-ന്റെ സത്യത്തിൽ പറയുന്നത് ഇങ്ങനെ നൂതനായി വന്ന ഹനുമാനെ വധിക്കാൻ ഈ രാവൻ തന്നെ സാത്വികനാണ് ഇദ്ദേഹം അത് തടയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവൻ നൂതനെ വധിക്കാൻ പറയുന്നത് തച്ചന മര്യാദയ്ക്ക് ലോകത്തിരിക്കും. കാരണം നൂതനന്റെ രീതിയിൽ വളരെ നേരിട്ട് മാത്രമേ വളരെ നല്ല ഒന്നും പറയാൻ. അപ്പോൾ ഈ വാർത്തയിൽ തരുന്നതാണ് ചോദ്യം നൂതൻ അന്ത കൊമ്പില്ലാതെ ദേഷ്യപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മളൊക്കെ മോശമായ ചന്ദ്രയാണ് കത്തിലിട്ടാമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ നമ്മളുടെ വിപരീത കാരനാണ് കത്തെല്ലോ കോൺഗ്രസ്സിനായിട്ട് വളരെ കേൾക്കാറുണ്ടത്. അവർക്ക് അതേ പറഞ്ഞു അതേ പറഞ്ഞു ഇതാണ് മഹേന്ദ്രമാർഗത്തെ രാവണനും തിരുവനന്തപുരത്ത് കൊതൃത്യമാണ് പറഞ്ഞു കേട്ടുണ്ട്. ഈ നീക്കൊക്കെ നോക്കാൻ ശരിയല്ല പകരം വിചാരിച്ചു പറഞ്ഞു. അങ്ങനെ ചിന്തകൊണ്ടല്ല ഈ നൂതന ആരാണ് ഏതായാലും നൂതൻ ആയിട്ട് വന്നൊരാളെ വധിക്കുന്നത് ശരിയല്ല. അതങ്ങനെ ചെയ്യൂ റോഡം കിടക്കൂ എന്ന് മാത്രമല്ല അങ്ങനെ നന്നായി കേൾക്കൂ പ്രസീത മക്വാക്യം. ഒരാള് പറയുന്ന കേട്ടാൽ ക്ഷമയില്ലെന്ന് തന്നെ ഒരു പുനരുജ്ജനത്തിന് ഒരു സാധ്യത അത് താൻ പറഞ്ഞതാണ് ശരിയെന്നും അത് പുനരാരംഭിക്കാൻ സാധ്യമില്ലാന്ന് ആശിക്കേണ്ട വിഷമാണ്. മനസ്സിലാക്കൂ ഒരാളത്തും നൂതന വധിക്കാറുള്ളത് നന്നായ നല്ല കാര്യമായിട്ട് സന്തഹ സത്യം വിചാരിക്കാം. നൂതൻ കത്തും കൊണ്ട് വരുന്ന അവർ നടന്നു കിട്ടുക പറയുന്നത് ലോകത്തെ പറ്റി പറയുന്നത് ലോക ലക്ഷണങ്ങളാണ് ലോകത്താണ് ഈ ലക്ഷണങ്ങളെ നശിപ്പിക്കാനുള്ള ആ ലക്ഷണത്തെ ഇല്ലാതാക്കാനാണ് ലക്ഷണത്തില്ലാതാക്കുന്നവരാണ് യഥാർത്ഥം നമ്മുടെ തന്നെ കാറ്റികൾ ഈ നാട്ടിലും കൊണ്ടുവരുന്നാണെന്ന് തോന്നിയിട്ട് അയാൾ വഹിക്കുന്ന തടയി അയാൾ ഇതിന് എത്തുന്നതിന്റെ തടയിട്ടുകൊണ്ട് നല്ല പേരുണ്ടാവും. അയാൾ എന്താ പറയുന്നത് കേട്ട് അതിന് അതിന് തക്കതായ പ്രതീക്ഷ ചെയ്യാൻ സാധിക്കുമോ ആളുകളില്ല സാധിക്കില്ലേ. അല്ലാതെ പറയാതിരുന്ന പറയാൻ ശ്രമിക്കാതെ വ്യക്തികളെ കൊണ്ട് പറഞ്ഞ് ഒരു വിഷയം അത് വളയെടുപ്പിക്കാതെ വധിക്കാതിരുന്നിട്ടുണ്ടെന്ന കാര്യം അവനാൾ ക്ഷണിക്കുന്നു. അറിയാത്താറായിരുന്നു പറയുന്നില്ല പക്ഷെ അതിനിട്ട് മൂന്ന് പക്ഷേ ചെയ്യുന്നു മോഹാന്തരങ്ങളൊന്നും അഹങ്കാരങ്ങളൊന്നും ഞാൻ എല്ലാവർക്കും അപ്രതീക്ഷനാണെന്നുള്ള വിചാരം പറഞ്ഞു പ്രതീക്ഷിച്ചു ഇരവും ഇരുണ്ടാക്കുന്നു പ്രതീക്ഷിക്കാറില്ല. അപ്പൊ ഇത് അറിവൊക്കെ പോലും എന്ത് ചെയ്യുന്നു അറിവ് അഹങ്കാരം കൂടിക്കൂടെ. അപ്പൊ ആ അഹങ്കാരത്തിന് കൂടി അറിവിനെ പൊട്ടിക്കാണ്ട് കൊള്ളിയാണ് അവൻ എന്ത് ചെയ്തു അങ്ങനെ അവശാസ്ത്രങ്ങളെ പഠിക്കുന്നതായ ആളുകൾ തോന്നിക്കൊള്ളിയാൽ റോഡത്തിന്റെ ബലത്തില് അന്യായങ്ങളും അവിഹിതവും അധർമ്മവും ഒക്കെ ആ കാര്യങ്ങൾ എഴുതിക്കൊണ്ടാണ് അറിവുണ്ടാ കാര്യം ലോകത്തിലെ അറിവിന്റെ ലക്ഷണമായിരിക്കേണ്ടതാണ് സത്വത്തിലും സത്വാക്യങ്ങളൊക്കെ. അപ്പൊ വിപരീതമായ വാക്ക് പറയാ വിപരീതമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളെങ്കില് ജ്ഞാനം കൊടുത്ത കാര്യം ഒരുപോലെ അധ്വാനം അയാളത്തിൽ പഠിച്ചതുപോലല്ലേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അത് ചെയ്യണ്ടെന്ന് ഒന്ന് പറയാണ് ശാസ്ത്രം ഇരത്തിത്തും
ശാസ്ത്രാഭ്യാസം കൊണ്ട് സാധിക്കട്ടാണ് ലോകത്തിന് മാതൃകയാകത്തക്ക രീതിയിൽ ഭർത്താക്കിയെന്ന് പറയാൻ സാധിക്കണം. സത്താരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് ജീവിതത്തിലേക്ക് പഠിക്കുന്ന കാര്യം അങ്ങനെ താമസം കൊണ്ടിട്ട് വിദ്യ കൊണ്ടിട്ട് അതായത് പിന്നാലും തോന്നിയ അസ്മാൽ പ്രസീക ശക്തിയോ ഇതാണ് പിന്മയോ യുക്തായുക്തം നിശ്ചിത്യ ഇയാളെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പറയുന്നതാണ്. ശിക്ഷിക്കൂല എന്റെ വരുത്ത് കാരണം വളരെ തന്നെ ഇവിടെ അവസാനിക്കും. അതുകൊണ്ട് അവസാനിക്കും ലോകത്തിൽ വളരെ വധിക്കുണ്ടായിരുന്നു അനേക ചിന്തകളെ പറഞ്ഞിട്ടാണ്. ഒരാളെ ശിക്ഷിക്കുമ്പോ ഞാൻ എന്തിന് ശിക്ഷിക്കപ്പെട്ടു? ആ ശിക്ഷിക്കപ്പെട്ട പരമായിട്ട് ഇതുവരെ ചെയ്തു പോകുന്ന തുളസി കിട്ടുന്ന മാർഗത്തിനോ വിഭിന്നമായ മാർഗത്തിൽ ജീവിക്കാൻ ആ കിടവുണ്ട്. ആ ജീവിക്കാൻ ഞാൻ എനിക്ക് ലക്ഷ്യം കൊടുത്ത കാര്യം പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്ന മനസ്സിന്റെ പരിവർത്തനമാണ്. ആ പരിവർത്തനം കഴിഞ്ഞിട്ട് ലോകം ആ പരിവർത്തനം ലോകത്ത് പോരാട്ടമാണ്. അതാണ് ഇല്ലാതായിട്ടുണ്ട് പ്രയോജനം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് ലോകെ ബന്ധം ചെയ്യണം. കൂടുതലെ വെള്ളിപ്പോലെ ചെയ്യാം, ശിക്ഷിക്കാം. അതിനെതിരെ വളർന്നു പ്രത്യേകം പ്രത്യക്ഷത്തിൽ അദ്ദേഹം ദൃഷ്ടായില്ല സാധാരണ കേട്ടു. പിന്നെ കുറച്ചിനെ കാണാൻ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇടയില് കുറച്ചുകൂടി പാടകളുണ്ടായിട്ടുള്ള കാരണം ഒക്കെ ചെയ്തു. ദ്രോഹിച്ചു ഇവിടെ അതിക്രമിക്കാനായിട്ട് വളരെ പിടിച്ചു പോകാൻ ആവശ്യമായി നോക്കും. കുറെ സൈന്യം നശിച്ചു. രാവണൻ കേൾക്കുന്ന അക്ഷരമായി വധിക്കപ്പെട്ടിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയധികം അക്രമം ചെയ്യുന്ന പാപികളൊന്നും പാപം ചെയ്തിട്ടില്ല. ലോകത്തെ സമയത്ത് വന്നിരിക്കുകയാണ് കൊല്ലാമല്ല കൊല്ലടമ്പോ ധ്യാനം പ്രതികാര ക്ഷേമമാണ് ധ്യാനം. അത് വളരെ സൂക്ഷ്മാലോചനം മനസ്സിലാവും. എല്ലാ പ്രതികാരങ്ങളും മനസ്സിലാവുന്നു. ഒരാൾ വേറൊരാൾ വേദനിപ്പിച്ച് കഴിയുമ്പോൾ വേറൊരാൾക്ക് അഭിമാനമുണ്ടായി കഴിയുമ്പോൾ അതേ വേദന അതേ അഭിമാനം അയാൾക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് സമീപത്ത് പൊതുവായിട്ടുണ്ടെങ്കിൽ ഒരു പാപം ചെയ്തവരെടുത്ത് ചെയ്യുന്നത് പാപം ചെയ്യുന്നു പറയും ഇതിന്റെ വേണ്ടെന്ന് അഭിമാനം പറയും. അപ്പൊ അപ്പൊ മിക്ക ദേശം സൂചനയാണ് അതിനാ മിക്കുന്ന ശത്രുക്കളെ പറഞ്ഞു അസ്മാ വേറെ പ്രതീക്ഷയാണ് അവിടെ പാപം ചെയ്യുന്നവരെ വധിക്കുന്ന തെറ്റൊന്നുമില്ല. അവിടെ ഏറെ പ്രതീക്ഷയാണ്. കാരണം എന്താണ് ഇവര് പാല പാപകാലം പാപം ചെയ്തവന് എന്താണോ നമ്മളാരും പോയില്ല കഴിഞ്ഞോട്ട് പോയി അല്ലേ. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊടുക്കുന്നു തന്റെ പുസ്തകങ്ങൾ കൊടുക്കും അവരുടെ ആ കൊല്ലിന്റെ. അപ്പൊ അങ്ങനെ പിന്മാറുന്ന ആളായിരുന്നു രജീഷ്. അതേ ചെയ്തു വീട്ടിൽ പോകുന്നത് വാക്യം പരമർത്ഥതത്വം വിശേഷണോ പരീക്ഷ സാധാരണ രീതിയിൽ ഭീഷണി പോയി രാമദൂതനായ ഹനുമാനെ രക്ഷിക്കുന്നു പ്രത്യേകിച്ചിട്ടുള്ള ബാധിക്കപ്പെട്ടു. ജേഷ്ഠൻ അഭിമുഖത്ത് പോയി അഭിപ്രായം ചോദിച്ചു കല്യാണമുണ്ട്. അതായത് സത്യമായിരിക്കുന്ന ആൾ അറിവ് ബാധിക്കേണ്ടതാണ്. അറിവില്ലാത്ത ആളുകളെ ഈ തെറ്റായ കുറച്ച് എപ്പോഴും തടയണം. നമ്മള് ധർമ്മമാണ്. പക്ഷെ ലോകത്ത് പലപ്പോഴും വെള്ളം കഴിയുന്നത് എനിക്ക് തടയുന്നുണ്ട്. അങ്ങനെ ചിന്തകൾ വന്നില്ല. ലോകത്തിന് അക്ഷരം അന്യായിട്ട് രാജ്യത്തുള്ളത് ലോകത്തിന് ധർമ്മിഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ പലപ്പോഴും ലോകം കാണിക്കുന്നു വീരിപ്പം കാണിക്കുന്നു. സാധാരണ ലോകം രസകരമായ നിരീക്ഷണമായിരിക്കില്ല. അറിവുള്ളവരും ധൈര്യവുമില്ല, അറിവില്ലാത്തവരുന്നില്ല. ധൈര്യം ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ ധൈര്യം അറിവുണ്ടില്ല. അറിവില്ലാത്തോ ഒന്നിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തനിക്ക് ചെയ്യാനുള്ള പക്ഷെ കുറച്ചേക്കാൾ കുറവാണ്. അത്തോളം ബാക്കി ആരും പക്ഷെ എന്തുകൊണ്ട് ഇത് നടക്കുന്നു? നമ്മൾ ഉദാസീനായിരിക്കും. എന്നെ മാറ്റി ഇപ്പൊ ഈ ഹനുമാനത്തിന് പുറകെ ആളൊക്കെ എനിക്ക് നല്ലതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ന്യായസ്ഥന്മാരായിരിക്കും ആള് പത്തുവിദ്യാഭ്യാസന്മാരായിരിക്കും ആളുകൾക്കും അവരും പഠിക്കുന്ന ലോകത്തെ പാടുന്നു
അപ്പൊ ഈ വീട്ടിലുള്ളവർ പഠിക്കാം. അപ്പൊ ഗുരുക്ക് പറഞ്ഞാ പറഞ്ഞത് ഈടക്കെ ചില അക്ഷരം ആത്മാതൃക്തമായ വാക്കിട്ട്
പലപ്പോഴും പല പറഞ്ഞു. ശരിയായാലും ശരി തെറ്റായാലും ശരി, ഇയാൾ പറയുന്ന വാക്കോ ഇയാൾ പറയുന്ന പ്രവൃത്തിയോ കാലിച്ചോലിക്കാനും കഥാഭിമാനം ചെയ്യാൻ ഇയാൾ സ്വന്തം അടുത്തല്ല. ഇയാൾ അങ്ങനെയോ കഴിച്ചോ അയാളുടെ ഇന്ത്യത്തെയും അയാളുടെ താല്പര്യത്തെയും രക്ഷിക്കാൻ ഇയാൾ പറയുകയും ചെയ്യുന്നതേ ഉള്ളൂ. അതൊന്നും ഇയാൾക്ക് ഇതിന്റെ ആ സ്വന്തത്തിനുള്ള ബുദ്ധിയുടെ ആരോഗ്യത്തെ ശരിയായ ക്രോധത്തെ ഉപേക്ഷിക്കുന്നു. ക്രോധം ഉപേക്ഷിച്ചുണ്ടായിട്ടില്ല ആത്മവിനാശമില്ല. കർത്തയെനിക്ക് പറയുന്നത് നിങ്ങൾക്ക് ക്രോധമത് നിങ്ങൾക്ക് അവധിയുടെ നാശം നടന്നതാണെങ്കിൽ നിങ്ങൾക്ക് വിപരീതമായ പ്രവൃത്തിക്ക് ഹേതുവാകുന്നതാണ് കോപത്തില് ഏറ്റവും കോപിക്കേണ്ടതായ കോപത്തുണ്ടാണ്. ആ കോപാനുഭവം എഴുതിട്ടുണ്ടായിരുന്നു. അപ്പൊ കോപത്തുണ്ടല്ലേ അധികം കോപിക്കുന്നതാണ്. ആ കോപത്തെ എഴുതാണ് ആ കോപത്തോടൊന്നേ കോപിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു. ശസ്ത്രം ശസ്ത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു ജപ്പം ചെയ്തു. അദ്ദേഹത്തിന്റെ വളരെ ചെറിയൊരു വെള്ളമുണ്ട്. അപ്പൊ വിചാരിച്ചവരെ കൊല്ലണ്ട. ലോകത്തിലെ അപമാനത്തിനും ദുര്യശസ്സിനും ഒക്കെ എല്ലാത്തിന് ഈ ജോലിയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശിക്ഷിക്കാതിരിക്കാമില്ല. അവരോട് എന്താ ചെയ്യാ ഇവരുടെ വായു ഇതൊക്കെ വല്ലാത്ത ആശയാണ്. കാരണം വായുവിന്റെ പേരാണ് ബാലന്മാരെ പരാക്രമം കഴിക്കുന്നത്. ഒരുപാട് എടുത്തു പറഞ്ഞിട്ടില്ല എന്താണ് ഇതിന്റെ മുഖമോ കൈകാര്യം നല്ല ബാലന്മാരോ അങ്ങനെ മാർക്ക് വളരെ ഏറെ ബാലാവുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യൂ ഇവരെ വായുവിനെ കൊടുത്തു. ഇങ്ങനെ അംഗമംഗമുള്ളവനായ ഇവൻ സ്വന്തക്കാല രൂപത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇവൻ അപമാനിതാണ്. ഇന്ത്യനാണ് ശാസ്ത്രത്തിൽ നിന്നും ഇഴച്ചു പോകുന്നതിന്റെ മൊത്തത്തിൽ ഒട്ടാരില്ലാന്നൊക്കെ കല്യാണ രൂപത്തിലെ ഭീമസേനോട് അപ്പൊ വാലിനെ അങ്ങനെ ഒരു ഭംഗമുണ്ടായിരുന്നു. ആയിരത്തി വ്യക്തി അമ്മാനെ കൊണ്ട് ചെയ്യാം എളുപ്പം കൊന്നും വരണം വാലും തിമ്മക്കാം വിദ്യാഭ്യാസം തുടങ്ങില്ല. അങ്ങുവേന പ്രതിഷ്ഠേന രക്ഷോഭിക്കണം എന്തെന്ത് ചെയ്യണം വെറുതെ ജീവിച്ചു വരാൻ പറയുന്നെടുത്ത് മറ്റുള്ളവരുടെയും ഇതും തുരത്തിൽ മാനസിക്കാട്ടാണ് ഇഷ്ടപ്പെടാനായിട്ടുള്ള അതില്ല. ഇത് താമസമുണ്ടായില്ല കൈകളോ തോന്നിയടുത്ത് ഈ ധാരാളം തുണിയൊക്കെ കൊണ്ടുവന്നു എണ്ണയിൽ നോക്കി തൈല് അവരെ പിടിക്കാതെ തുണിയിൽ എണ്ണയിൽ നോക്കിയിട്ട് വാങ്ങിട്ട് അപ്പൊ അദ്ദേഹം സങ്കല്പം കൊണ്ട് വാല് വളരെ അദ്ദേഹം വാങ്ങി ക്രിസ്ത്യൻ പോയി ഈ വ്യക്തമായിരുന്നു പറഞ്ഞില്ല ഇങ്ങനെ തന്റെ വാഴ പരിമാണത്തിൽ ഭയപ്പെട്ട ഞാൻ ഇതിനൊന്നില്ല ഒന്നും തീരുമാനിക്കുന്നു ഞാനിതിനെ രക്ഷപ്പെടുന്ന കാരണം കരുതുമേ ശക്ത ഈ രാഷ്ട്രം എന്നെ തെറ്റിയിട്ടാണ് ജീവിതത്താലും എനിക്ക് ആത്മീയാണെന്ന് വിടാൻ സർവേക്ഷാമയോ രാഷ്ട്രീ ഈ സർവരാഷ്ട്രത്തിൽ കൂടി വന്നാലും അവരുടെ നേരിടാൻ മതി. നമുക്ക് സ്വതേ ഭയത്താണ് തോന്നിയ പുത്ര ഭയം മരണ ഭയം അപമാന ഭയം കിട്ടും പരിമാറ്റത്തിന് സർവദേവനെ അനുഭവിക്കുന്നവനെ ഇതൊരു ഭയതത്താണ് കഥകളത്തിൽ ചെറുപ്പം തന്നെ വലിയൊരു കാലാണ് ഇവര് മരമാണെന്ന് അമ്മ പറയുന്ന സൂര്യത്തിൽ തന്നെ എത്തിപ്പിക്കാൻ നോക്കിയാല അങ്ങനെയുള്ള ഒരാൾക്കും നിസ്സാരന്മാരെ ഭയവില്ലാതെ എന്ന് മാത്രമല്ല രാമനെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനെ ആദരണീയനെ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ദുഃഖം ഞാൻ സഹിച്ചിട്ടേക്കിങ്ങനെ രാമനോട് വിധേയത്തിന്റെ അർത്ഥം കേട്ടോ രമണന്മാരുടെ എത്രത്തോളം വിധേയത്വം ഉണ്ടോ
അത് വല്ല പറഞ്ഞോ ഭയങ്കര ഉത്തരം എന്ന് പറഞ്ഞത് ശരിയെ കൊണ്ടാണ് ചെയ്യേണ്ടത് ഉത്തരം പറഞ്ഞത് പറഞ്ഞതായിരുന്നു. രാമനെ വിളിച്ചിട്ട് ഫീൽ ഇല്ലെങ്കിൽ രാമനായിട്ട് അർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പുത്രൻ മരിക്കാം, എനിക്ക് വിഷമപ്പെട്ടാണ് രാമസിനും പ്രീതിയാണ് ഈ ദൃശ്യം. ഇനി വിഷമം ഞാൻ സഹിച്ചേക്കാം ഈ ദൃശ്യം എന്ന് മാത്രമല്ല ഇവിടേക്ക് എടുത്തു നടക്കുന്ന രാമൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെറിയ വിഷമപ്പെട്ടില്ല എല്ലാവരും ഇവിടെ കേരളത്തിൽ സ്ഥലമുണ്ട്. ഇപ്പൊ നേരത്തെ ഉള്ളപ്പോ ഈ അശോക പരിചരണത്തെ സമീപ പ്രദേശങ്ങളും ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നതാണ് ലംഘം ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്ന സുഖമല്ലേ, ലംഘം തടയിച്ച് പ്രദേശമൊന്നുമില്ല, അവര് പൊക്കിപ്പിടിക്കുന്ന സുഖമല്ലേ. അതാക്കാൻ അങ്ങോട്ട് രസമായി തീർന്നിരുന്നു. കാരണം ഞാൻ നേരത്തെ ലംഘം കണ്ടവർ കണ്ടില്ല, അതുകൊണ്ട് ഇഷ്ടത്തിൽ കാര്യമില്ല രണ്ടു പേരിൽ നിന്ന് അറിയിക്കാതെ. ഇങ്ങനത്തെ ഒരു മണ്ണ ഭാഗം പറ്റുന്ന അതുല്യമായ ബലവും രാമനുള്ള അരന്തരമായ വിശ്വാസമുണ്ട്. നമ്മളെക്കാൾ സാമാന്യക്കാരൊക്കെ തോന്നില്ല ഹാനി ഉണ്ടാവുന്ന ഭയം ഉണ്ടാവും, അതൊന്നും ഉണ്ടായില്ലാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, കാലം പരിചയിച്ചാലേ നോക്കാറാണ് ഒച്ചസ്യോട്ടില്ല. വായിൽ നീട്ടാലും പിടിക്കുക, പിന്നെ പിടിച്ചു കിട്ടിയാലും പറഞ്ഞു ഞാൻ കാര്യം. ഇവിടെ കാരണം രണ്ടുതരം വിദ്യകളും ഉപയോഗിച്ചായിരുന്നു സാമാന്യക്കാരാണ്. ഒന്ന് ഒരിക്കല് ശരീരം വരില്ല ശരീരത്തിന്റെ എപ്പോഴും കൂട്ടി പോർത്തി ഞാൻ കഴിഞ്ഞില്ല. ഒരിക്കലും ചെയ്തു പ്രത്യേകാഴ്ച അയാൾക്ക് ശരീരത്തിലുള്ള ചെറുതാകുമ്പോഴത്തെയും കെട്ട് ഒപ്പിക്കും പഞ്ചായത്തിൽ. ഇവര് തത്വം കാണിക്കുന്നത് ലോകത്തിലെ നേരിടാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് ലോകത്തെങ്ങും വലുതായി കഴിയുമ്പോൾ ലോകത്തിന് ബന്ധം ബാധിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചെറുതായി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇതിനത്തിന്റെ അങ്ങേ തലക്കെത്തുന്ന ബന്ധപ്പെട്ട നമ്മുടെ നടുവിന് കുറിപ്പാണെങ്കിൽ ഇരുന്ന് ഞാൻ ഇതിനെ കാണാതിരിക്കുമ്പോൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ അനുസരിച്ച പ്രതികരണം ലോകത്തുണ്ടാവും. മനാവാൻ തോന്നും, ഞാൻ നിരീക്ഷിക്കപ്പെട്ടു തോന്നും, അഥവാ മരണപരം പരിഗണിക്കപ്പെട്ടില്ല എന്ന് തോന്നും. ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് പ്രതിസന്ധിയേക്കാൾ വിലയെ കൊണ്ട് കാണുന്നതാണ് ഞാൻ വളരെ വിശാലാകുന്നതിനകത്ത് ലോകം ലോകത്തിനാണ് ഈ ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ലോകം മുഴുവൻ എട്ടത് ഞാൻ എനിക്ക് ലോകപ്പാടങ്ങൾ എല്ലാമേ ചെയ്യുമ്പോൾ ഒരു ശക്തി കൃത്യക്കാൻ കഴിയാണ്. പ്രത്യേകം വാർത്തയിൽ വളരെ യഥാർത്ഥ സജ്ജനങ്ങൾക്ക് മഹാത്മാർക്ക് സ്വാർത്ഥം ഇല്ലാതെ പറയുന്നത് അവർക്ക് സ്വാർത്ഥം മാത്രമേ ഉള്ളൂ. എല്ലാവരും അയൽക്കാലത്തെ എത്രയാണെങ്കിലും രാജ്യത്തിന്റെ വലിയ ലോകത്തിലുള്ള എത്രയോ എന്റെ യഥാർത്ഥത്തിലുണ്ടോ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ ദുഃഖം പരിഹരിക്കാൻ എത്ര ഒരു പ്രശ്നമാണെന്ന് കരുതി അന്യത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ സ്വാർത്ഥത്തിന്റെ പരകോടിയാണ് അത് അത് പരാഭവങ്ങളൊന്നുമില്ല, ഒക്കെ സ്വാർത്ഥമാണ് എന്റെ കാര്യം തോന്നും. അപ്പൊ ഇങ്ങനെ ലോകത്തോളം വലുതാവുകയോ അല്ലെങ്കിൽ ഈ ആ വിനയം കൊണ്ട് നിങ്ങളായി ലോകത്തിന്റെ രാഷ്ട്രീയം കൂടി കാരണം ഈ സുന്ദരകാലത്തെ കൂടി പറഞ്ഞാൽ ചെറിയ പല പല ചോദ്യ സുന്ദരകാലം സുന്ദരമായിട്ട് അനവധി കാര്യങ്ങളുള്ള കാര്യത്തിൽ അതായത് ഈ സമുദ്ര ഭരണ സമയത്ത് എങ്ങനെയാണ് ലോകങ്ങൾക്ക് തകർക്കേണ്ടത് വിദഗ്ധമായി കൈകാണിക്കുന്നത്. ലോഹങ്ങൾ വരാം, ഭീഷണികൾ വരാം, അല്ലെങ്കിൽ വെല്ലുവിളികൾ വരാം, ഇങ്ങനെ മൂന്ന് തരം പ്രതിനിധികളെ നേരിട്ടാണ് വേണമെങ്കിൽ ഭീഷണികളെ പറ്റി ശക്തമായി എതിർക്കില്ലേ. പ്രലോഭനങ്ങളെ സ്നേഹബുദ്ധി ആരോപിച്ചു അയാളോടും കൊണ്ടിട്ടാണ് വിശ്രമിക്കുന്നു ക്ഷീണിച്ചിട്ടില്ലേ, അതുകൊണ്ട് മതമൂലമായിട്ട് പോകാം. ഇതുകൊണ്ട് പ്രലോഭന നമ്മുടെ മാർഗ്ഗമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രലോഭന സ്നേഹം ബന്ധുക്കാലിന് വിശ്രമിച്ചോളൂ പറയുന്നു. അപ്പൊ നമുക്ക് തടസ്സമാണ്, അതുപോലെ പ്രശംസ ഉണ്ടാവും. ഈ പ്രശംസത്തിന്റെ തടസ്സമാണ് അതിലേക്ക് അതിക്രമിക്കാവുന്നതാണ്. അതെങ്കിലും ഈ സിന്ധിയും എന്തായിരുന്നത് ഇതൊരു ഭീഷണിയായിട്ടാണ്, ഭീഷണി നമ്മൾ നേരിടുന്നു പ്രവർത്തനങ്ങൾ അതിക്രമിച്ചു. ഇങ്ങനെ ഓരോ തരത്തിലും കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ എത്തിപ്പെട്ടാൽ ഇങ്ങനെയാണ് ഇവിടെ തീരുന്നു അദ്ദേഹം ഇവരുടെ ഭീഷണികളൊക്കെ വിസ്താരമായിട്ടുണ്ട്. ഇവിടെ കാരണം നേരത്തെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാകും പറയുക സുന്ദരമായി പല കാലത്തും കൂടെ സുന്ദരം പറഞ്ഞാൽ മനോഹരം പറഞ്ഞാൽ സുന്ദരം പറഞ്ഞാൽ വാലനും കിട്ടും പാലന്മാരുടെ കാര്യങ്ങൾ കൊണ്ട് പറയുന്നുണ്ടാകും സുന്ദരം.
മക്കളെടുത്ത സുന്ദരമാണ് നൂറൻ കത്തു ഉപ്പുളി ഗ്രാമത്തിലൊക്കെ ഇനി നൂതനായി ആ കഥയിലെ സുന്ദര ബ്രാഹ്മണ നമുക്ക് നൂതനായില്ല മക്കളർത്ഥം ഈ സുന്ദരനുള്ള വസ്തു പുനർലബ്ധി ഒരിക്കലും സാധനം തിരിച്ചിരിക്കുന്ന സുന്ദരന് പറയും നഷ്ടവസ്തു പുനർലബ്ധി അതുകൊണ്ട് തന്നെ ചീത്ത നഷ്ടം കാണാതെങ്കിലാണ് കണ്ടുപിടിച്ചത് സുന്ദര ഞാൻ പല കാലത്തും സുന്ദരനാണെന്ന് പറയുന്നു പഴയ കമ്പരത്തെ ഒരാശം കമ്പരെ കമ്പനാക്കിയ കവിയാണ് കമ്പരാണെന്ന് കേട്ടു അതിന് അദ്ദേഹം ഈ സുന്ദരകാന്തത്തിലെ കാര്യങ്ങൾ മുഴുവൻ ദൂരം പതിപ്പ് ആവശ്യം അഭിനയം പറയും അങ്ങനെ അഞ്ചിലൊന്നിന് പകരെ അഞ്ചിലൊന്നിന് കടന്ന് അഞ്ചിലൊന്നിന് പകരെ എന്തെയും കണ്ടുകൊണ്ട് അഞ്ചിലൊന്നോടെ അഞ്ചിലൊന്നാക്കി തിരിച്ചു കൊണ്ട് അവിടെ അഞ്ചിലൊന്നിനും പകരം ഈ അഞ്ചിലഞ്ചി എന്ന് പറയുന്ന ഒറ്റക്കാരൻ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയാ അപ്പൊ പഞ്ചഭൂതമാണ് വായു വായുവിന്റെ പകരം അഞ്ചിലൊന്നിൽ മകൻ എന്ത് ചെയ്തു അഞ്ചിലൊന്നും കടന്ന് സമുദ്രങ്ങൾ ജലം ജലമുണ്ടിലൊന്നാണ് പഞ്ചഭൂതത്തിനാണ് അഞ്ചിലൊന്നും കടന്ന് എന്ത് ചെയ്തു അഞ്ചിലൊന്നിൽ മകൻ തന്നെയും തീര ഭൂമിയുടെ മകളാണ് ഭൂമിയിൽ പഞ്ചഭൂതത്തിലൊന്നാണ് അഞ്ചിലൊന്നിനോട് ആകാശത്തോടെ അഞ്ചിലൊന്നാക്കി അഭിനയിക്കുന്നു ഈ അഞ്ചിലൊന്നാക്കുന്നതിന്റെ കഥയായിട്ട് പറയാമോ എന്ത് ചെയ്തു അതിനെന്ത് ചെയ്തു ലങ്കാവിന്റെ ജീവ കാണുക കാരണം തീരു വെക്കുമ്പോൾ എല്ലാവരും തീരെ കൊണ്ടുവന്നു പാലിൽ തീർത്ത് പ്രതിയിരുന്നു അവിടെ മുതൽ നടക്കാൻ തരും ആ വാക്കിന്റെ പ്രയോഗം കേട്ടാൽ തന്നെ ആളുകളിൽ സംഭവം നോക്കി കാണുന്നുണ്ട് എല്ലാത്തിലും ഈ പെരുമ്പോഴെ കഴിച്ചിട്ട് രാത്രിയിൽ വന്നൊരു കള്ളൻ എന്തെങ്കിലും അങ്ങനെ കൊണ്ട് നിർത്തി ഇദ്ദേഹം ആൾക്കാർ കേട്ട് കാണും ഒരു എന്തൊരു സ്വീകരണം തോന്നുന്ന ഭാവനുണ്ടായി അദ്ദേഹം ചാരനാണെന്ന് പറഞ്ഞിട്ട് ഈ രാക്ഷന്മാര് കണ്ടിട്ടുവാണ് അദ്ദേഹത്തെ എന്റെ വായിൽ കത്തിട്ട് തീ കൊടുത്തപ്പോഴും ഭീഷണമായ സംഗതിയായിട്ടോ ഇതിൽ നിങ്ങളെ രക്ഷപ്പെടുമെന്നുള്ള വേദനയോ ആശങ്കയോ എന്തുകൊണ്ടാണ് അതിലൊക്കെ എനിക്ക് നാടനായിരിക്കുന്ന ഭഗവാൻ ഏത് ആപത്തും രക്ഷിക്കുന്നുള്ള ദൃഢവിശ്വാസമില്ല നമുക്ക് പലപ്പോഴും അത്ര ദൃഢവിശ്വാസമില്ല പറയുമ്പോൾ ടീച്ചർക്കാരി പറയുകയും ഞാനാണല്ലോ രക്ഷിക്കുന്ന ആൾക്കാർ എപ്പോ ഉണ്ടാവും കൈവട്ടി കഴിക്കും നമ്മൾ ചെയ്യാറില്ല ഇങ്ങനെ രസമായി തോന്നുന്നുണ്ട് യേശുവിലാണെന്ന് വിശ്വാസം ഈശയിലാണെന്ന് ആശ്വാസം യേശുവിനെ പറയാം പക്ഷെ എന്റെ കയ്യിൽ കൊണ്ടപ്പോ ഞാൻ രക്ഷപ്പെടുന്ന വിചാരം വരുന്നത് കാരണം എന്നെ രക്ഷയില്ലാതെ വിശ്വാസം അവർ എന്റെ പൗരുകൊണ്ടും എന്റെ ശാരീരികൊണ്ടും എന്റെ വാണിജ്യം കൊണ്ടും അവിടെ എന്റെ ജനസ്വാതന്ത്ര്യം കൊണ്ടൊക്കെയാണ് ഞാൻ രക്ഷപ്പെടുന്നത് അത് പ്രത്യേകം പറയുന്നതേ അനുമാനങ്ങൾ അദ്ദേഹം സ്ഥിരമായി വിശ്വസിച്ചു അതായത് ഈ ആ ഭഗവാനെ മരണാനിക്കാനാകുന്ന വിചാരിച്ചു ജനനമരണമാകുന്ന സംസാരം നടക്കാതെ അങ്ങനെ അവരുടെ നന്നായി വിട്ടിട്ട് വരാനാണെന്നുള്ള വിശ്വാസം ഈ ഒരു ദൃഢപ്രത്യമാണ് ഭക്തമായിട്ടുള്ളത് പലപ്പോഴും ഇല്ലാത്തുള്ള നമ്മുടെ ഭക്തി പ്രകടനങ്ങളും വാക്കുകളൊക്കെ പലപ്പോഴും ഒരനാഭവും അയക്കാനുള്ള വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളില് ഇതൊക്കെ രക്ഷിക്കുന്ന ആന്തരികമായ വിശ്വാസം നോക്കില്ല ചിലപ്പോൾ ബാഹ്യമായ അവലോകനങ്ങൾ പേര് കൊടുക്കുക എന്നാൽ അതിന് ചെയ്യുന്ന പ്രത്യേക ലോകത്ത് ചെയ്യുന്നു ഇതൊന്നും
കാര്യം തോന്നി കേട്ടാ അപ്പൊ ഈ ദോഷങ്ങളെ കാര്യം വെച്ചു അസുഖം ജീവിക്കുന്ന ശ്രീരൂപം തന്നെ ആണെന്നുണ്ടായിരുന്നെ ഭർത്താവായ ശ്രീരാമന് പേശകാലായി തന്നെ അവരുടെ ഈ കണിസാ പ്രാർത്ഥിച്ചു അല്ലെ അവരുടെ ആ ഈ രാമചന്ദ്രനായ ഹനുമാനെ വിഷമില്ലാതെ പ്രാർത്ഥിച്ചു ആ ഹൃദയത്തിന്റെ പ്രാർത്ഥനയാണ് 29-29 പ്രാർത്ഥിക്കാൻ ഈ കാര്യത്തിലുണ്ടെങ്കില് സ്വഭാവമുണ്ടെങ്കില് ഹനുമാൻ എന്ത് ചെയ്ത് ദഹിക്കരുത് അഥവാ അഗ്നിയുള്ള വിഷമില്ലാതെ തീരത്തിലും പ്രാർത്ഥിക്കുന്നതോ അടുത്ത് നടന്ന ശീലത്തിനും പക്ഷെ ഈശ്വരത്തിന് എന്ത് ചെയ്യാ അന്യധാനത്തും അകത്തും പറയിച്ചിട്ടുണ്ട് ഈശ്വരം അകത്തും അന്യധാനത്തും അകത്തും ഇതിനൊക്കെ ശക്തനാണ് ഭഗവാൻ ചെയ്യാ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും മറ്റൊരു ചെയ്യാൻ വേണം ഇതൊക്കെ കൊണ്ടാകില്ല ചെയ്യാ പിന്നെ ചെയ്യാതിരിക്കുക എനിക്ക് വലിയ ഭാഗ്യം ശേഷിച്ചിട്ടുണ്ടെങ്കില് അല്ലെ ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ് ആ മനുഷ്യനായിട്ട് ദുഃഖം കൊണ്ടോട താങ്കളുടെ പ്രേരൂപനായിരിക്കുന്ന ഈ ഹനുമാന്റെ അതിന്റെ വാലിനെ തീക്കൊണ്ടു ചെയ്യുക അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാവണേ ഈ അഗ്നിയാകട്ടെ ആരുടെ സ്വഭാവമാണ് കാറ്റിന്റെ സ്വഭാവം കാറ്റ് അഗ്നിപ്പറ്റി ഒപ്പം യോജിക്കാണ് അപ്പൊ കാറ്റിന് കുട്ടിയെ അവർ ചെയ്തിട്ടുണ്ട് അവർ ഈ വായുവും അഗ്നിയും കുറെ സുഹൃത്തുക്കളാണ് അപ്പോ വായുപുത്രനായിരിക്കുന്ന ഈ ഹനുമാന് തൊഴിലാരും തരത്തില്ല വായുവിന്റെ സഹാവായിരിക്കും അഗ്നി താല്പര്യം ഈ വായു അടുത്തൊക്കെ സുഹൃത്തുക്കളെന്ന് പറയും ശേഖരത്തിന്റെ ആത്മാവിന്റെ സ്വതേ സുഹൃത്തുക്കളൊക്കെ പക്ഷെ ദുർബലന്മാരാകുമ്പോഴത്തേക്കും അവരെ ഹരിച്ചു വെച്ചു ചെറിയ വർത്തക രാജ്യം വെച്ചു അത് വലിയ രാജ്യത്തേക്കും വായിക്കാവും ലോകത്ത് വിപരീതം ദുർബലന്മാരെ കിട്ടിയാത്ത വിലയില്ലാന്ന് ഒരു ആത്മവാക്കും ചെറിയ നഗരം ചെറിയ വർത്തകം തിരിയുമ്പോഴത്തേക്കും വായു വന്നു വലിയ കാറ്റുതിയൊക്കെയോ കാറ്റ് കൂടി നിനക്കണം അഗ്നി വർദ്ധിച്ചു വർദ്ധിച്ചു ഇങ്ങനെ ഹൃദയപൂർവ്വം ആ വൈദ്യ പറഞ്ഞപ്പോ എന്താണ്ടായത് ഹനുമൻ ചില വെച്ചാണോ ഈ അഗ്നി തീയോ ക്ഷീണമായിട്ടൊന്നും പോലെ തനിക്ക് ചൂട് എത്തില്ല ചൂട് അനുഭവപ്പെടില്ല മാത്രം എത്തിയില്ലേ കുറച്ചൊരു തണുപ്പും ഈ വിപരീതത്തിൽ ഉണ്ടായി ഞാൻ ആലോചിച്ചു അച്ഛനെ സഹായിക്കാനാണെങ്കിൽ അഥവാ രാമന്റെ പ്രഭാവം തന്നെയായിരിക്കാം ആ രാമന്റെ അപ്രതിമ പ്രഭാവനാണ് അദ്ദേഹത്തിന് എന്താ സാധിക്കാത്തത് അതുകൊണ്ട് രാമപ്രഭാരാശ്ചര്യം അങ്ങുണ്ടായിരിക്കണം രാമാർത്ഥം സംഭ്രമം താങ്കളെ ശരി ആ രാമകാര്യാർത്ഥമാണ് രാജി പോകും വിധം മുതലേണ്ടതുകൊണ്ട് രാമകാര്യത്തിന് വേണ്ടിയിട്ട് യത്നിക്കുന്നവനായ എന്നെ ആ ഭഗവാൻ രക്ഷിക്കുന്നവരുടെ അത്ഭുതം സമതരിക്കാണ് തിരുഷ്ടമസഖ്യേന അച്ഛൻ സുഹൃത്തിനായിരിക്കുന്ന അഗ്നി വായു സുഹൃത്തുന്നല്ലേ അവരെന്തായിരുന്നു ഈ കെട്ടിപ്പെട്ട എണ്ണ ശരീരം അവളെ ചെല്ലായിരുന്നു അങ്ങനെ ആ ബന്ധനത്തിന്റെ മുഖനായിട്ട് മണ്ണിൽ
എന്നാത്ത നേതാവിന്റെ അഗ്നി എന്റെ ആരും നന്നുണ്ട്. അപ്പൊ അഗ്നിക്ക് എന്തെങ്കിലും സമർപ്പിക്കട്ടെ. അഗ്നിയാണ് ഹോളം കുട്ടിയെ. അപ്പൊ അഗ്നിയെ വിട്ടുവരുത്തിട്ടൊന്നും കൊടുത്തില്ലെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ രംഗത്തിൽ തന്നെ അഗ്നിക്ക് ഹൈസായി കൂടുതലും അവരൊക്കെ തീ വിട്ടാന്ന് പറഞ്ഞവരുടെ കൂടെ കോപ്പിയായിട്ട് വിദ്രോഹമായിട്ട് കേട്ടാണ്. പക്ഷെ അങ്ങനെ എടുത്തോ അഗ്നി അവര് ഈ രംഗയെ സമർപ്പിച്ചേക്കാം. അങ്ങനെ ഓരോരോ കെട്ടിടത്തുനിന്ന് വേറെ കാര്യം അവരൊരു ജീവിച്ചു കുട്ടികളിലേക്കും പ്രയോജനം പദപ്രയോഗിക്കുന്നതിന് കൂടിയാണ് കടത്തിയുള്ളത് തന്നെ പറഞ്ഞത്. കാരണം വെറുതെ ഒരു കാര്യം എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിലും എങ്ങനെയൊക്കെ അർത്ഥങ്ങളെയും സാധിക്കാൻ അതിനുള്ള കാമകൾക്കുള്ള കാവ്യാസകാരന്മാര് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ദിവസമാക്കി നടത്തിയുണ്ട് അധിവാസമായ ദക്ഷിണ അർത്ഥമുണ്ട്. എന്താണ് പറയുന്നത്? സൂര്യ അസ്തമിക്കുകയും രണ്ട് വീട്ടാറായി പക്ഷെ കൂടി വിട്ട് മുട്ട് പോയി എന്ന് പറയുന്നത് കവിതയല്ലാതെ ഇതൊരു വാർത്തയാണ്. ഉള്ളത് ഉള്ളത് പോലെ അറിയാൻ കേരളം ചെയ്യുന്നു. സ്ഥലമാറ്റി പറയുന്നു, ചെറുതിനെ വലുതാക്കി കാണിക്കുന്നു, വലുതും ചെറുതാക്കുന്നു. ഉണ്ടായിരുന്നു പറയുന്നു. അപ്പൊ കാര്യം കൂടിയാണ് ബ്രാഹ്മണ ആദ്യം. അപ്പൊ കാവ്യാത്മക ആ കാവ്യം രസിക്കാനുള്ള ബുദ്ധിമുട്ടാകുമ്പോഴേ കാവ്യാണ് രസിക്കാനോ പറയാൻ എന്താ ഉള്ളത്? സാമാന്യ വിലക്ഷണമായ ആൾക്കുള്ള രാമായണ ലോകത്തിരിക്കാതെ കരുമാനെ ജീവിച്ചിരുന്നു തിരിച്ചു പോയിരുന്നു. രാമരാമൻ വരുന്നു കഴിഞ്ഞു. രാമനാണ് എനിക്ക് രാമനല്ലാതെ കല്യാണം പറയുന്നത്. ഇപ്പൊ കഷ്ടപ്പെട്ട് കേട്ടോ ഒന്നും കൂടിയാണ് നമ്മളെ ക്ലാസ്സിക്കൽ കൊണ്ട് വായിക്കാൻ കഴിയും. കാരണം ഇതിന്റെ കഥകള് ഗ്രന്ഥം കാണുന്നോണ്ടില്ലാത്തറിയാം. ഇന്ത്യയിലെ കൊളാ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തെ 40 രാജ്യത്തിൽ രാമായണത്തിന് കൊലാരത്തിലൊക്കെ കാവ്യം കിട്ടുന്നതിൽ സ്റ്റോറി ഓഫ് രാമ ഒറിജിനൽ ലെവലപ്പിന് പ്രഖ്യാതമായ ഗ്രന്ഥം ലോകത്തിലെ നാനാ ഭാഗങ്ങളിലെ രാമകഥയ്ക്ക് എന്തൊക്കെയുണ്ടെന്ന വ്യത്യാസങ്ങളായി വളരെ പരിരക്ഷണമായി പഠിച്ചുകൊള്ളാണ് കാര്യം. അതിന് 40 കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പുരസ്കരിക്കുന്നതായ കാവ്യം എല്ലാവരും ഓർത്തി ആരും വായിക്കില്ലാത്തതാണ്. ഒരുപാട് പ്രശ്നമായിട്ട് നമുക്ക് ഇത് അറിയായിരുന്നു വായിക്കാനും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പം ഇനി എല്ലാവരും പഠിച്ച ലോകത്ത് എല്ലാ വളർച്ചയും പറഞ്ഞവന് വായിക്കാറുണ്ട്. അതൊക്കെ എന്തായാലും താല്പര്യം പറഞ്ഞാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് വായിക്കുമ്പോണ്ടാകുന്ന അനുഭവം രസിക്കുന്നത് അറിയണം. അതിന്റെ വാക്യരാമാണ് പറയുന്നത്. സദസ്സിലെന്നു വാക്യരാമാണ് സംബന്ധിക്കാതെ വിഷമമില്ല. കാരണം കഥ ഈ 20 പ്രഖ്യാപനമായി കഴിയുമ്പോ സ്വാഭാവികമായി കഥകൾക്കുള്ള പരിണാമബുദ്ധി നമുക്ക് ഗുരുവിലുണ്ട്. പിന്നിലുണ്ടായി ഇന്ത്യത്തിലായ ഉത്കണ്ഠക്കാരുടെ പരിണാമബുദ്ധി സാഹിത്യത്തിലുണ്ടാവുന്ന എനിക്കുണ്ടാവുന്ന പ്രേക്ഷകൻ അതിൽ അനുവാദം ഉൽക്കണ്ഠയ്ക്കാണല്ലോ. അപ്പൊ അത് ആവശ്യമുള്ള വായിക്കാൻ ഈ രാമായണത്തിന് മഹാഭാരതത്തിലുള്ളതല്ലോ. നമുക്ക് ആദ്യം അറിയാം കഥയുടെ പരിണാമം എന്താണ്. നമുക്ക് അറിയാൻ വായിക്കാൻ കഴിക്കാത്തേ നമുക്ക് അറിയില്ലേ വായിക്കാൻ. പഴയ നാളുമായിട്ട് പറഞ്ഞില്ലേ രാമന്റെ ഓടല്ലോ ഗീതപ്പെണ്ണോടല്ലോ രാമനെന്താ ഇരുന്നേ കഥ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല തിരികെ വായിച്ച് രസിക്കാനുള്ള പുതിയ പുതിയ മിഠായി വാങ്ങുന്ന പോലെ അത് ബുദ്ധിമുട്ടാവുണ്ടായിരുന്നു ഞാൻ പോയി. അതാണ് വെറുതെ എങ്ങനെയെങ്കിലും കടിച്ചു നോക്കിട്ടിരുന്ന് ഒരു പണി നടത്തുന്നത്. അപ്പൊ രസമായിട്ട് പറയാം എന്തിനാണ് വീക്ഷണമാണ് ഉത്തരവുള്ളതെല്ലാം കഴിക്കണം അവരെല്ലാം അർത്ഥമാണ് സാധാരണ ഒരാൾക്ക് വായു നിൽപ്പിച്ചോളെ അറിയില്ല കഴിഞ്ഞോളെ നടക്കുമ്പോഴൊക്കെ ഇവിടെ തന്നെ ഉത്സാഹം വർദ്ധിക്കുന്നു. ഇത് അനുഭവം നോക്കും. ഇപ്പൊ രാമകുമാരായിരിക്കുന്ന ഈ ഹനുമാനെ
തന്റെ വാലിനെ തീമിച്ചു പറയുമ്പോ അവസരമാക്കി മാറ്റാണ് അവസരങ്ങൾ പോലും പ്രതിസന്ധിയാക്കി അവസരം കിട്ടാതെ ഉപയോഗിച്ചിരുന്നില്ല. ഇനി വന്നു ചേരാവുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അധികാരികളുണ്ട് ജീവിക്കും. ഇവിടെ എവിടെ വലിയൊരു അപകടത്തിൽപ്പെട്ടവരെ അവിടെ സൃഷ്ടിക്കുന്നു. വാരം ജീവിച്ചിട്ടുണ്ടായി. പക്ഷെ ഇത്രയും കഴിയുന്നത് ഞാൻ ഇതൊരു അവസരം ലഭിക്കുന്നത് ഈ അവസരം എന്ത് ചെയ്യാം? വലത്ത അവക്രമത്തിന് പ്രകൃഷ്ടാന അപ്രസാഹകത കുറവുണ്ട്. അശോകമണി അടിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? എന്നാൽ ഈ ജീവിത ഭഗവാൻ തന്നെ സമർപ്പിച്ചേക്കാം. ഈ ഭഗവാൻ ഈ ഗംഗാനെ സമർപ്പിച്ചേക്കാം. ഗൃഹാത്തിരാക്ഷണോ ഓരോരോ പ്രസാദത്തിന്റെ സമ്പന്നന്മാരുടെ കെളിപ്പിനാണ് പ്രസാദം പറയാൻ ചെല്ലക്കഴിവ്. നിങ്ങൾക്ക് ദേവയ ദേവാലയത്തിനാണ് പ്രാസാദം പറയേണ്ടത്. മറ്റൊരു ഹർമ്മ്യെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇത്ര വയ്യാകന്മാരും വിഷ്ണുക്കാരനും പറയുന്നത് കണ്ടിട്ടില്ല. പിന്നെ കുറേ അസുരന്മാരുടെയും പറയാം അതേ ശൗര്യം. ഇവരിലൊക്കെ ഗംഭീരങ്ങളായി ലങ്കാവെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൊട്ടാര കെട്ടണം. അതിൻ്റെ നഗരിയാണ് അവിടെ അനവധി കെട്ടിടങ്ങളും ഈ പറഞ്ഞ പോലെ ഹരണങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുന്നു? ജീവിച്ചു പറയാം. അത് വളരെ വിസ്തൃതിയാണ് ബാക്കി പറയുന്നത്. അല്ലാതെ പ്രധാനപ്പെട്ട ഈ രാജ്യമാരൊക്കെ ജീവിച്ചു ഒറ്റവർക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ല. പഴയ സമ്പ്രദായങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ വളരെ വിസ്തൃതമാണ്. പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മളിപ്പോൾ തിരക്കുന്നില്ലായിരുന്നു. നമുക്കിപ്പൊന്നും കേട്ടാനായില്ല. ഇങ്ങനെ കാര്യം കഴിച്ചു കൊടുക്കുന്നൊക്കെ പല സ്ത്രീകളൊക്കെ എങ്ങനെയാണ് വളരെ ഇത്തരത്തിലുള്ള വർദ്ധന വേണം. ഇനി പറഞ്ഞപ്പോൾ ധരിക്കാൻ വേണ്ടി അതിപ്പോ കഥയൊക്കെ പണ്ടായിരുന്നു കേരളത്തില് നൂറ്റാണ്ട് കഥ പറഞ്ഞു പത്ത് ആളും കേട്ടിട്ടുണ്ട് കഥയെ. പിന്നെ കഥയെ കുറിച്ച് എഴുതി ഇപ്പോൾ വിനീത് ചെറുതെ അങ്ങ് വൈകാരോ പറഞ്ഞാല് വാർത്ത കൊണ്ട് വെച്ചു വരുമ്പോ മഹാഭാരതം നോക്ക യുദ്ധമൊക്കെ വന്നിട്ട് വ്യാസൻ സന്തോഷം അദ്ദേഹം പറയാ വാഷിക്കണ്ട വാൽമീകിയും കാട് കണ്ട കാട് കണ്ട വാൽമീകി ഇന്ന കണ്ട വ്യാസൻ അവർ വന്നിട്ട് മതിയാവില്ല. ഇവിടെ എത്ര സ്ഥിരം അമ്പേദ്കർ ലോകം മഹാകവി സാരസ്വരീയോദാഹരിയോമാരേഷ്മാരേഷ്മാണ ഇവരെല്ലാവരെയും നാളെ പറയുമ്പോൾ ഈ എന്തായാലും യുക്തി വിട്ടാണ് അതുകൊണ്ടായിട്ട് കവിത ചെയ്യാനാവട്ടെ. ഒരു യുക്തി ബോധവും ചരിത്രശാസ്ത്രബോധവും കണ്ടേ ശ്രമിക്കും. അതേപോലെ മറ്റൊരാളെ നടപ്പാക്കി മാറ്റി സ്വാമിക്കും കുട്ടിയെ പാടിപ്പോ കണക്ക് കുറിക്കുന്ന മാറ്റി നമുക്കറിയാത്ത കൊല്ലായിരിക്കില്ല. പക്ഷേ കവിയെ നമുക്ക് ഈ കവിയറിയാം. കവിയെ അപ്പൊ ഇങ്ങനെ പറയണം എത്ര സമയങ്ങളാ പറഞ്ഞത്. എന്നിട്ട് എന്റെ
നോക്കാറാണ്. സാത്വിക ബുദ്ധി നോക്കാനുള്ള ചെറിയത് പരിചയം മുതൽ അനുഭവം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തെ ഒഴിച്ചിട്ട് നീ സർവേക്ഷാമം സമ്മതിക്കും. ഞാൻ അതെ പിന്നെ അവിടെ ഉണ്ടായ കോലായിട്ട് തോന്നിക്കാനും കേട്ട് കരയിരുന്നു വളരെ തീപിടിച്ചിട്ട് താഴേക്ക് വിഴുന്നു ഇതൊക്കെ പരിഭ്രമിക്കുന്നു. അതൊക്കെ പറയാം പച്ചാളിക്ക് സംവിധാൻ വിചിത്രം തോന്നാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന അനലം അനലം എത്രയെങ്കിലും അനലന്മാരായി മതി എന്ന് പറയാത്ത ആൾ കുറെ ആൾക്കാരെങ്കിലൊക്കെ രസമായിട്ട് പറഞ്ഞു പറയും എന്റെ ഞാൻ പറയുന്ന എന്റെ എണ്ണം മതി പറയില്ല അതെ യാദവ എന്നെല്ലാം അവര് യാദവ സഗതി യാമാദാസ്ഥയിലാണ് ഭാര്യമാണ് കൊടുത്താലും ഭാര്യ ഭർത്താക്കന്മാര് വയറ് പിന്നെ അഗ്നി പിന്നെ വെണ്ണ എങ്ങനെ വെള്ളം പറയില്ല എത്ര ജലം ഒന്നും വന്നാലും അത് കൈക്കൊണ്ടിരുന്നു. ഇങ്ങനെ അഞ്ചാൾക്കാരെ സന്തോഷിക്കാൻ അഗ്നിയെ കുറിച്ചുള്ള അധ്വാനം അഗ്നി മതി എന്ന് പറഞ്ഞ ഒപ്പില്ല അതുകൊണ്ട് സ്ത്രീകളൊക്കെ വിടാറാണ് ചെല്ലങ്ങൾ പറഞ്ഞു. അപ്പൊ ആ വിപരീത കാലം വരുമ്പോ അതുവരെ സൂചിക്കുന്നവരും ഒക്കെ തിരിച്ചു പറയും. അവരെ ആൾക്കാരും മഹാവാദിയായിട്ട് പറഞ്ഞു. എന്നിട്ട് അവർ സംഭവിച്ചത് അഗ്നി ഞാൻ പോയി വന്നത് സാക്ഷാത് മഹേശനാണോ രുദ്രനാണോ വിചാരിക്കുന്നതിനോടാണോ കുറേ ഇതാണ്
നമ്മൾ കാണുന്നെന്താണ്? ഒരു വാനര രൂപിയാണ്, വാനന്റെയാണ്. അതിനുശേഷം 56 പറയുന്ന ഈ ഹനുമാൻ തീരുമേക്ക് ജയമായിട്ട് ചെയ്തതൊക്കെ പിന്നെ ചെയ്തു. അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടായി. എന്താ ആശങ്ക? കാരണം ലങ്കമുള്ള ജീവിച്ചാൽ ആ ലങ്കയുടെ ഒരു ഭാഗമായിരിക്കുന്ന അശോകന്റെ കയ്യിലിരിക്കുന്ന സ്ത്രീകളില്ലേ, അത് ബുദ്ധിയിലല്ല കളയത്തില്ലല്ലോ. വെറുതെയാണോ കഥയിട്ട് പറയാൻ പറയുന്നത്? തീരെ വിചാരിക്കുന്ന ഇതൊന്നും ലോകനത്വല്ല എന്ന് പറഞ്ഞു ഒരു ആവേശം കൊണ്ട് കേരളത്തിലേക്ക് പറഞ്ഞു തുണി ചെയ്തു കൊണ്ടിരിക്കുന്നു. ഇതിനാണോ ഉദ്ദേശിക്കുന്ന സംശയമുള്ള വിവേകമൊക്കെയുണ്ടാവും. അതിവേഗത്തിന്റെ ചിന്തയുണ്ട്. ഇതേ ചെയ്തു ആ പറഞ്ഞാലും ശിഷ്യരാജനെ പൊതുവെയില്ലേ. കാരണം ഇത്രയധികം ക്ലേശിച്ചിട്ട് 100 കോടി സത്യങ്ങൾക്ക് വന്നു രാമനായി ഒന്നരക്കു ചെയ്തു. ഇതൊക്കെ ആർക്കൊടിയിലാണ് രാമന്റെ കൊച്ചു. അങ്ങനെ രാമന്റെ ദാസനാണ് രാമന്റെ പ്രവൃത്തിയുണ്ട്. ഞാൻ രാമന്റെ ജീവനിന്റെ ഭീഷണിയാണ് ചിന്തിക്കാൻ അവരൊക്കെ ജീവിക്കും. വെളിക്കാണ്ടിട്ട് പാണ്ഡാവിന്റെ അയച്ചു സംശയിക്കുന്നുണ്ടെങ്കിൽ പറ്റും. ഞാൻ ഈ രാജന്മാരുമ്പോൾ ക്രോധം കൊണ്ട് അവര് നശിപ്പിക്കൊക്കെ തത്വം ക്രോധം കൊണ്ട് ഗുരുക്കന്മാർക്ക് കുറച്ചും വരാം. രാമായണത്തിൽ ലക്ഷണം എന്തെങ്കിലും അമംഗളമായ വിചാരം കഴിയുമ്പോൾ അതിനോട് കുതിച്ചേർത്ത് കുതിച്ചേർത്ത് ആവട്ടിലുള്ള ദൂരം ആകാശിക്കും. മനസ്സിന്റെ സ്വഭാവമാണ്, ഒന്നും സംഭവിച്ചിട്ടാവില്ല. പക്ഷെ സംഭവിക്കാറില്ല. എന്നാലും ഉണ്ടായിട്ടുള്ള ഈ രാമകൃഷ്ണന്മാർ സീതക്കില്ലാതായിരിക്കും. അതിന് അയോധ്യയുടെ ആൾക്കാർ ജീവിച്ചിരിക്കുമോ? ഞാൻ ലോകനാഥത്തിന്റെ സ്വപ്നങ്ങളായാലും സുദീർഘം ബാക്കിയുണ്ടാവുമോ? ഒക്കെ കാരണക്കാരൻ ഞാനല്ലേ. അപ്പോൾ ഞാൻ തന്നെ രസം ഞാൻ വായിച്ചു വിചാരിക്കുന്നത് ചിന്തമാണ്. ചിന്താഗതന്നെ ചിന്തന്നെയാണെന്നുള്ള ഈ ചിന്ത ശരിയായ രീതിയിലും യുക്തിയുക്തം ഇങ്ങനെ അവതരിക്കുന്നതോ ഇങ്ങനെ പലരോഗിനെയും കുറിച്ച് വിചാരിച്ചിരുന്നു. ഈ ഇഷ്ടത്തിന് പറയുന്നില്ല കഥം ഭീതി മതാശക്തിയോ മയാലക്ഷ്യം ഭരിച്ചു മയാലക്ഷ്യം പറഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ രാമന്റെ സ്വാമിമാരൊന്നും അയച്ചു കഴിഞ്ഞാൽ അത് സാധിച്ച ശേഷം അത് സമർത്ഥമായി വേറൊന്നും കൂടി ചെയ്യണം. അതാണ് സമർത്ഥന്മാരായ ദൂതന്മാരെ ചെയ്യുന്നു. ഇപ്പൊ ആരും ചൂട്ടിയോ ഈ ശ്രീധരന്റെ വിഷ്ണുണ്ടാവുമോ? രണ്ടു വർഷം തിരിച്ചില്ലാതെ മറ്റും കഴിച്ചുകൊണ്ടിട്ടുണ്ട്. നേരെ വിപരീതമായ കുറെ ചിന്തകളുണ്ടായി. പിന്നെ വിചാരിച്ചില്ല എനിക്കും ഒരു കാര്യം വെച്ചിട്ടുണ്ടോ? അങ്ങനത്തെ മഹാശിഷ്യായിരിക്കുന്ന ആ രാമപുത്രിയായിരിക്കുന്ന ശ്രീധാർ ചാരിത്രത്തിന് തേജസ്സും രക്ഷപ്പെടുന്നില്ല. അവരുടെ തേജസ്സിനെ അതിക്രമിക്കാൻ അതിനോട് സാധിക്കുന്നില്ല. അപ്പൊ എന്റെ ഈ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ചെയ്തത്? പുരസ്കാരത്തിന് എന്തൊക്കെ ഹനുമാനം അവസാന സത്യമാക്കിയമായ ചരിത്രത്തോടുകൂടിയ പ്രശസ്തമായ ചരിത്രത്തോടുകൂടിയ സീതയെ അഗ്നിയോട് നീക്കി.
ഇതുപോലും ലഭിക്കാൻ കഴിയാത്തതായ ചരിത്ര ശുദ്ധി സ്വഭാവ ശുദ്ധികളാണ്. അതുകൊണ്ട് ഞാൻ ഗ്രഹീരത് ലഭിക്കുന്നില്ല വിചാരിച്ചു. ഒക്കെ ഒരു അത്ഭുതം തന്നെ. കാരണം എനിക്ക് എന്താ കിട്ടിയാണ് എല്ലാവരും ജീവിച്ചു ആരും തീവ്രപ്പെട്ടവനായ എനിക്ക് എന്റെ വിഷമം ഉണ്ടായില്ല. സിഗരറ്റിന്നാണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു, ഈ രണ്ടാമതിയുടെ ചില സ്ഥലത്ത് നിന്ന് ആൾക്കാരെ പറ്റുമായിട്ട് ഭയമുണ്ടായിരുന്നു. അപ്പോ ഈ അശോകനെ ഈ സ്ത്രീയെ ബാക്കിയായിരുന്നു അങ്ങോട്ട് നിന്ദ്യമായ വാക്കുകൾ ഇങ്ങോട്ട് അങ്ങോട്ട് മരണത്തില്ലാത്ത മരണത്തിൽ രക്ഷിക്കുന്നതാണ്. അപ്പൊ ആത്മഹത്യോന്നും ഒരുക്കാവുന്ന ഒരു മനസ്സിലായിരുന്നു പറയുന്നത്. അപ്പൊ സീത ദഹിക്കപ്പെട്ടില്ല, ആ സീതയ്ക്ക് വളർന്നു വെച്ചാൽ വരും പിന്നെ അമ്പത്താറ് പറയുന്നത് പിന്നെ തിരിച്ചുവിടാനുള്ള ഒരുക്കം ചെയ്യാൻ സീത ഒന്നും കൂടി കണ്ടിട്ട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ട് അശോകനെ പോയി തപസ്സാം അദ്ദേഹം സമാധാനത്തിന് പറഞ്ഞു ഈ വിവരം അറിയാത്തുണ്ടായിരുന്നു ആ കുട്ടികളോ കൃത്യമായിട്ട് അറിയാൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് അവരെ തന്നെ മഹിളാകാലത്തെ നേരത്തെ വളർത്തുന്ന പെട്ടൊക്കെയാണ് കുഴപ്പമൊക്കെയാണ്. അതിനൊരു സംബന്ധിച്ചു അഗംഭീരമായ പർവ്വതശീലങ്ങളുടെ വന്നിക്കാൻ വന്നവരും തേനവലാക്കണം പത്തുതലാക്കണം ഇദ്ദേഹം സ്ഥിരമായ ശരീരത്തോട് കൂടിയിട്ട് ഈ പർവ്വതത്തിന്റെ ശരീരത്തിന്റെ കാര്യം നമ്മൾ അത് അമർന്നു പോയി എന്ന് പറയുന്നു. അവിടെ ഊക്കിരിക്കുന്ന വൃക്ഷങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഊക്കര സമൃദ്ധിയായി പഴയ തൊഴിൽ കേട്ടില്ല ഈ അതാഘാതം. പിന്നെ ദശരഥൻ വന്നിട്ട് അറിയിച്ച ശിഖരെ ഈ പദത്തിരുമണി അദ്ദേഹത്തിന്റെ ഊരിലെ തുടയെ വളരെയായിട്ട് നടക്കുമ്പോ ചെറിയ കാറ്റുണ്ടാവില്ല, ആ തുടകളിൽ കാറ്റിലേക്ക് ഇട്ട വൃക്ഷം നിന്നു ഹിന്ദുദേവത്തിൽ അതൊരു സാമർഥ്യമായിട്ട് നല്ല രൂപമായ ലക്ഷ്യമായിട്ട് കാര്യത്തിൽ പറഞ്ഞ തിരിച്ചു വെച്ചാൽ കാര്യ സാധനത്തും മാത്രം പറയുന്നത് ബാക്കി കളയാൻ ഇങ്ങനെയൊക്കെ ഏറ്റവും പ്രധാനമായ കാര്യം അവരെ ഗർഭപുതി വെച്ചിട്ട് പ്രായോഗമായ ചിന്തയാണ് നേരത്തെ വന്നിട്ടുണ്ട്.
മരിക്കാൻ നല്ലത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ വീടുകൾ കണ്ടുപിടിക്കാനെങ്കിലും നിരാശാഭക്തരായി മരിക്കാൻ വരുന്നവരായി അവർക്കാണെങ്കിൽ സാധിക്കുമ്പോൾ ആ സന്തോഷമാണ് മഹാത്മഹുതമായ സന്തോഷപ്രദമായ വാർത്ത കേട്ടപ്പോ അവളെ സാധനത്തിൽ സീതയെ കണ്ടുകൊണ്ട് വാക്ക് വന്ന് കേട്ടപ്പോ ഈ വളരെ സന്തോഷം കൊണ്ട് കുഞ്ഞിക്കാരത്തിന്റെ വാഴ പറ്റി ശബ്ദം ഉണ്ടാക്കി ആ ചാവലത്തോടുകൂടി വന്നിട്ടാണ് അവർക്ക് എന്താ ഇതിന്റെ മനസ്സിലായില്ല എന്തെങ്കിലും മനസ്സിലൊക്കെ മറ്റേ വിചാരിച്ചു ഇതേതായിട്ടുള്ള സത്രോട് വാർത്തകൾ ചെയ്തു ആർക്കും തെറ്റിദ്ധരിക്കാം അധ്യായത്തിൽ ഈ രാമകുമാരി ദിവസപ്പോ ഹനുമാനായ കഥയെ പ്രസിദ്ധിച്ച് മതിയാണ് നമുക്ക് ഇഷ്ടീകരണം പറയുന്നുണ്ട് ഇപ്പൊ വായനക്കാരിന്റെ കേൾക്കണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് കല്യാണ തീരുമാനം വിസ്തരിച്ച് മതിയാണ് ഇല്ലെങ്കിൽ വളരെ നടന്നു പറഞ്ഞു പോകാൻ കുറെ അങ്ങനെയുള്ളവയെല്ലാം വിജയിക്കും ഓരോ കളികൾക്കും ഈ ആഖ്യാന സമ്പ്രദായങ്ങൾ പലതരത്തിലാണ് പലതരത്തിലെ ആഖ്യാനം അത് തിരിച്ചു പറയാൻ തിരിച്ചു പറഞ്ഞ രാമായ കഥയേ ഉള്ളൂ ചെല്ലിപ്പോ വർഷത്തേക്കാണ് ഒറ്റ വാക്കിൽ രാമായണം പറഞ്ഞ ആൾക്കാർ നന്ദിയിരിക്കുന്നുണ്ട് ഒറ്റ വാക്കിലില്ല തിരുത്തി പറയാൻ അങ്ങനെ പറയാം അതേ ശരിയാണ് പത്തോ ആയിരോ അഞ്ചായിരോ അമ്പതിനായിരോ ആക്കിയില്ല പണ്ട് പറയുന്നെങ്കിൽ പുതിയതായ കണ്ടിട്ടില്ലേ രാജസഹസ്രം വെച്ചിട്ട് കാര്യങ്ങൾ പണ്ടുമായിട്ടുള്ള മഹാഭാരത രാമായണം വളരെ വലിയ പറയണം എങ്ങനെയൊക്കെ പന്ത് മേലോട്ടും പന്ത് താഴെ പന്ത് കഴിയുമ്പോൾ നല്ല എളുപ്പമല്ലേ ശ്വാസം കഴിക്കാത്ത വേഗത്തിൽ പറഞ്ഞു പെണ്ണാശത്തു മണ്ണാശത്തു പെണ്ണുകൾക്കാണ് ഈ രാമായണം ലഭ്യമുണ്ടായി ശ്രീകൃത്താണ് അവിടെ പെണ്ണാശത്താണ് രാമായണം മണ്ണാശത്തു മഹാഭാരണം അങ്ങനെ ഭൂമിക്കാണ് എത്തുന്നത് പറഞ്ഞു രണ്ടു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ വേണ്ടി പിന്നെ സമയത്ത് പറയാനുള്ളൂ ഇങ്ങനെ കൂടെ അങ്ങനെ പറയാനുള്ളൂ ഇപ്പൊ രാമായണ മണിക്കൊന്നും പറയാൻ ഇന്നൊന്നും മണിക്കൂർ പറയാൻ വേറെ രണ്ടായിരം അത് എങ്ങനെ പറയുന്നത് സമയത്തിന്റെ കാര്യത്തിൽ സമയത്ത് കേട്ടിട്ടുണ്ട് എനിക്ക് വളരെയുണ്ട് വളരെ വളരെ മിസ്റ്റേക്കാണ് നമ്മളിപ്പോ ഈ ഇന്നത്തെ പറയാൻ തിരക്കില്ലാത്ത കൃത്യാന്തര ബാഹുല്യത്തിലല്ല പറയാനും പിന്നെ അന്ന് ഈ ചവറിന് കൂടെ വായിക്കാനും ഇനിയിപ്പോ മലയാളത്തിലെ രണ്ടായിരത്തി മാസികളും വാരികളും ഒക്കെ കൂടി നമുക്ക് അത്ഭുതം പുസ്തകം ഇറങ്ങുന്നുണ്ടോ അത് വളരെ ഇന്ത്യയിലെ പ്രധാനത്തിലുള്ള അനുകൂലമായിട്ട് നമുക്ക് 200 വലിയ സാഹിത്യ മാസികളും ചെറിയ കേരളത്തിലുണ്ട് പിന്നെ ചവറിനൊക്കെ വായിക്കാൻ വായിക്കാൻ അന്ന് വരും വായിക്കാനുള്ള തൊണ്ട് എത്ര ഗോളുണ്ടാണ് പറഞ്ഞത് 107 ഗോളുണ്ടാണ് ഈ 57-ാമത്തെ അധ്യയനത്തിൽ വന്നിട്ട് അവിടെ എന്തെങ്കിലും കേട്ടോ ഓരോ കാര്യം ചൂടാണെന്താണ് ഇവര് ജീവൻ തന്നെ പറയാൻ ചെയ്യാനായിട്ട് തങ്ങൾക്ക് ദൗത്യം പരാജയപ്പെട്ടുള്ളവരായിട്ട് നിരാശമായിരിക്കുന്നവരായിരുന്നു വാരന്മാരെ അവർക്ക് അവർക്ക് ഭഗവോന്മേഷം പറയുന്ന രീതിയിലാണ് പറഞ്ഞത് സമയം കിട്ടാൻ പറഞ്ഞ് ഇഷ്ടത്തിൽ വന്നത് രാമസ്ത്രീയും അടക്കാരും മഴയെത്തി ചോദ്യമാണ്
ഏതൊക്കെയാണ് സ്വർണം ധനന്മാര് താല്പര്യ അഭിമാനം അഭിമാനവാദിയാണ് പറഞ്ഞത്. ശരിക്ക് അത്തരം കൊണ്ട് എനിക്ക് ഉടൻ എന്ത് ചെയ്യുന്നു ആ രാവണനെ ലങ്കയും അവൻ അനുഭവിച്ച് രാവണനോട് കൂട്ടിയ ലങ്കയെടുത്തോട്ട് ഉണ്ടോ ഇനി അതിനെ കത്തിച്ച് കൊടുക്കുന്നു പിന്നെ ചെയ്യുന്നത് അത് മാറ്റിയില്ല പറയാത്ത പിന്നെ മാത്രമല്ല രാവണൻ അഭിമാനിക്കുന്നു അങ്ങനെയോട് പറയുന്നു പോയിട്ട് തീരെ എടുക്കുന്നു പറഞ്ഞാൽ രാവിലെ അഭിമാനത്തില ഈ ആവശ്യമായ ദാസ അപ്പൊ അവര് പറഞ്ഞിപ്പോൾ രാവണത്തിന്റെ കാര്യമില്ല നമ്മള് സാധിക്കുന്ന കാര്യമില്ല സാമർത്ഥ്യം പകരം അനുസരണ ശീലമുണ്ടായ രൂപം നടത്തുക അവരുടെ ഒരു കാര്യം എത്തിച്ചാൽ അത് ചെയ്തിട്ട് അവരുടെ കൂട്ടിക്കാം നമുക്ക് എന്ത് ചെയ്യാം രാമകൃഷ്ണ വിവരങ്ങളൊക്കെ പറയാം എന്താണ് രാമന്റെ ആജ്ഞാനിക്കുന്നത് വിവരങ്ങൾ നടക്കുന്നു ഈ അവവാദികളായിട്ട് സംവാദം അവിടെ വന്നിട്ട് ഈ വാലന്മാരെ നല്ല ടിക്കറ്റ് ചെയ്തു പ്രോഷാനുണ്ടാക്കുന്നതായിരുന്നു സംഭവിക്കുകയാണ് ബുദ്ധിമുട്ടേ ചെയ്യില്ല അത് സംഭവിച്ചു ദീപൂരോട് പറഞ്ഞു അവരെ അതിനെ പല അടിയുണ്ടായിട്ട് ചുരുക്കി പറയാനാണ് ചുരുക്കി പറയുമ്പോ ആശ്വാസം കുറയും ഞങ്ങളെ പറയണ്ടോ സഹദൈവത്തിന്
ഈ പ്രതികൂല കാലാവസ്ഥയിൽ കോഴിക്കോട് നിന്ന് ബുദ്ധിമുട്ടിയിരുന്നാൽ രാത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പ്രായത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ പറയാണ്, ചിലർക്ക് ഈ പ്രായത്തിലും ഇത്രയും ബുദ്ധിമുട്ടി തീരുന്ന അവർക്ക് സപ്പോർട്ടാണ്. ചിലർക്ക് പ്രായം കൂടിയെന്നോ ആ പ്രശ്നം തോന്നില്ല. ആ തിരുവേനി പറഞ്ഞ ആ സ്ഥൈര്യത്തിന്റെ പറയുകയാണെങ്കിൽ ഈ പ്രായത്തിലും വന്ന് ഞങ്ങളെ ഒരു നല്ലൊരു സത്സംഗം കൊണ്ട് അനുഗ്രഹിച്ച തിരുമേനിയുടെ പാദങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം അർപ്പിക്കുന്നു. നമ്മുടെ നിങ്ങളുടെ